കുവരും വിദ്യവിഹീനരുമാ ശിഷ്യർ നിന്നോടു ചേർന്ന പോ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ രക്ഷാകരമായ സുവിശേഷം ലോകത്തിന്റെ നാനാ ഭാഗത്തും പോയി അറിയിക്കുകയും നമ്മുടെ കർത്താവിനെ പ്രതി പീഡകൾ അനുഭവിക്കുകയും രക്തസാക്ഷിത മരണം വരിക്കുകയും ജീവകിരീടം പ്രാപിക്കുവാൻ വേണ്ടി സ്വന്തം ജീവനെ പോലും നൽകുവാൻ തയ്യാറായ പരിശുദ്ധന്മാരായ സ്ലീഹന്മാരുടെ ജീവ ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രയാണല്ലോ പരിശുദ്ധ സ്ലീഹാ നോമ്പ്. ഇന്ന് പരിശുദ്ധ സ്ലീഹാ നോമ്പിന്റെ 6-ാം ദിവസം പരിശുദ്ധനായ തദ്ദായ സ്ലീഹയെ കുറിച്ച് അല്പകാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വിശുദ്ധനായ യൂദ തദ്ദേവോസ്, യൂദ തദ്ദായി, യൂദാസ് ലാബി എന്നീ പേരുകളിലൊക്കെ തദ്ദായ സ്ലീഹ അറിയപ്പെടുന്നുണ്ട്. ഇനിയും ഈ പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:13 നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഇദ്ദേഹം യാക്കോബിന്റെ പുത്രനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ യാക്കോബിന്റെ പുത്രനായ തദ്ദായ സ്ലീഹ യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു തമ്പുരാൻ തന്നെ സ്നേഹിക്കുന്നവർ തന്റെ വചനത്തെ കേൾക്കുന്നു എന്നുള്ളതും താൻ പറയുന്ന വചനങ്ങൾ തൻ്റെതല്ല പിതാവാം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നുമൊക്കെയുള്ള പഠിപ്പിക്കൽ നടത്തുന്നത് പരിശുദ്ധനായ തദ്ദായ സ്ലീഹയുടെ സംശയത്തിന് അവസാനമായിട്ടാണ്. അങ്ങനെ യേശു തമ്പുരാനോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന, യേശു തമ്പുരാനോട് വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനായിരുന്നു പരിശുദ്ധനായ തദ്ദായ സ്ലീഹ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പരിശുദ്ധനായ തദ്ദായ സ്ലീഹയോട് യേശു തമ്പുരാൻ പറഞ്ഞു കൊടുക്കുന്ന വലിയ രഹസ്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയും പരിശുദ്ധനായ തദ്ദായ സ്ലീഹയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ തദ്ദായ സ്ലീഹയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന അപ്പോക്രിഫൽ കൃതി വളരെയധികം ചരിത്ര രേഖകൾ അടങ്ങിയിരിക്കുന്ന ഒരു അമൂല്യ വസ്തുവാണ്. പരിശുദ്ധനായ തദ്ദായ സ്ലീഹയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എങ്കിലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് പേർഷ്യൻ രാജാവായ അബ്ഗാറും യേശു തമ്പുരാനും തമ്മിലുള്ള ബന്ധം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പേർഷ്യൻ രാജാവായിരിക്കുന്ന അബ്ഗാറിന് വലിയ ഒരു രോഗം പിടിപെടുന്ന അവസരത്തിൽ യേശു തമ്പുരാനെ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ യേശു തമ്പുരാനെ താൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അദ്ദേഹം യേശു തമ്പുരാൻ എഴുതുന്ന ഒരു കത്ത് യേശു തമ്പുരാന്റെ കൈവശം എത്തുകയും താൻ മനുഷ്യപുത്രനായി വന്നിരിക്കുന്നത് ഇവിടെ കഷ്ടതകളും പീഡകളും അനുഭവിക്കുവാനാണെന്നും താൻ ക്രൂശുമരണത്തിന് അർഹനാണെന്നും യേശു തമ്പുരാൻ ഇദ്ദേഹത്തെ അറിയിക്കുകയും അബ്ഗാർ രാജാവ് അതനുസരിച്ച് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയും മാനിച്ചുകൊണ്ട് താൻ ഒരു ശിഷ്യനെ അങ്ങോട്ട് അയച്ചുകൊള്ളാമെന്നും ആ ശിഷ്യൻ അവിടെ വന്ന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊള്ളും എന്നും യേശു തമ്പുരാൻ അബ്ഗാർ രാജാവിന് എഴുതിയ കത്ത് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതിലെ ഒരു ചരിത്ര ബിന്ദുവായിരിക്കുന്ന യേശു തമ്പുരാനും അബ്ഗാർ രാജാവും തമ്മിലുള്ള കത്തിടപാടിന് ശേഷം യേശു തമ്പുരാൻ അങ്ങോട്ട് അയക്കുന്ന ശിഷ്യൻ പരിശുദ്ധനെ തദ്ദായ സ്ലീഹയാണ്. യേശു തമ്പുരാൻ തന്റെ മുഖം ഒപ്പിയെടുത്ത ഒരു തുവാലയും തദ്ദായ സ്ലീഹയുടെ കൈവശം കൊടുത്തയക്കുന്നു. അങ്ങനെ ഇദ്ദേഹം അവിടെ പേർഷ്യയിൽ എത്തിയതിനു ശേഷം അവിടെ സുവിശേഷം അറിയിക്കുകയും അബ്ഗാർ രാജാവ് ഈ തുവാല കൊണ്ട് മുഖത്തേക്ക് അടുപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം സൗഖ്യമാവുകയും തദ്ദായ സ്ലീഹയ്ക്ക് വളരെ നല്ല ഒരു സ്വീകരണം, വളരെ നല്ലൊരു ബഹുമാനം, ഒരാദരവ് ആ നാട്ടിൽ ലഭിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും ഇദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രധാനമായും പാലസ്തീനിലും പേർഷ്യയിലും അറേബ്യയിലും ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മെസപ്പൊട്ടോമിയയിലും സുവിശേഷം അറിയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയും പരിശുദ്ധനായ തദ്ദായ സ്ലീഹയുടെ സുവിശേഷം പേർഷ്യയിൽ അദ്ദേഹം അറിയിച്ച അവസരത്തിൽ ഒത്തിരിയും ആളുകൾ ഇദ്ദേഹത്തിന്റെ വചനത്തിൽ ആകൃഷ്ടരായി രക്ഷായുടെ മാർഗം സ്വീകരിക്കുകയും അനേകം ദേവാലയങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ, പ്രത്യേകിച്ച് തദ്ദായ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കർത്താവ് യേശു തമ്പുരാന്റെ രക്ഷാകരമായ സുവിശേഷം ഒരു മടിയും കൂടാതെ പോയി പ്രസംഗിച്ച ഒരു സ്ലീഹയാണ് പരിശുദ്ധനായ തദ്ദായ സ്ലീഹ. ഇദ്ദേഹം ഇഹലോകവാസം വെളിയുന്നതിനെ സംബന്ധിച്ച് പ്രധാനമായും ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഇദ്ദേഹം സ്വാഭാവിക മരണം പ്രാപിച്ചു എന്നാണ് ഭൂരിപക്ഷം ചരിത്ര രേഖകളിൽ നമുക്കിത് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇദ്ദേഹം ബെർത്താസ് എന്ന പട്ടണത്തിൽ വെച്ച് സ്വാഭാവിക മരണം പ്രാപിച്ച് അവിടെ സംസ്കരിക്കപ്പെട്ടു എന്നും, എന്നാൽ മറ്റു ചില രേഖകളിൽ ഇദ്ദേഹം രക്തസാക്ഷിത മരണം പ്രാപിച്ചു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബദിയാസിന്റെ ചരിത്ര പുസ്തകത്തിൽ പരിശുദ്ധനായ തദ്ദായ സ്ലീഹ രക്തസാക്ഷിത മരണം പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാദേശികമായ ചരിത്രത്തിൽ ഇദ്ദേഹം ഓറൂദ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മതഭ്രാന്തന്മാരെ പുറജാതികളുടെ കയ്യിൽ നിന്ന് കല്ലേറേറ്റ് കൊല്ലപ്പെട്ടുവെന്നും രേഖകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രേഖകൾ ഇദ്ദേഹത്തിന്റെ ഇഹലോകവാസം വെടിയുന്നതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കൂടുതലും ആളുകൾ അംഗീകരിക്കുന്നത് ബെർത്തസ് എന്ന നഗരത്തിൽ വെച്ച് ഇദ്ദേഹം സ്വാഭാവിക മരണം പ്രാപിച്ച് സംസ്കരിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്.
നീ പൗരസ്ത്യ സഭകളെ പിതാവിന്റെ ഓർമ്മ ഒക്ടോബർ മാസം 28-ാം തീയതിയും മറ്റു ചില സഭകൾ ജൂലൈ മാസം 19-ാം തീയതിയും ആചരിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് യേശുസമയുടെ സുവിശേഷം ലോകം മുഴുവനും പോയി അറിയിക്കുകയും എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും മാറ്റുകയും യേശു തമ്പുര ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന രോഗത്തെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഒഴിവാക്കുവാനുമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രത്യക്ഷമായ രീതിയിൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ തന്റെ പ്രവർത്തനങ്ങളെല്ലാം അപ്പോക്രിഫ കൃതിയായി സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് തന്നെ ചരിത്രപരമായി ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്ത ഒരു സ്ലീഹയാണ് യൂദ തദ്ദായോസ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധന തദ്ദായ സ്ലീഹയുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയം കാവലുമാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. ജ്ഞാനത്തിൻ നിറമകുടം ചാർത്തി വിജ്ഞാനികളാക്കി തീ